ഈ വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് ഇറിഗേഷൻ്റെ പമ്പ് സെറ്റൊക്കെ ഉപയോഗിച്ച് ഒന്നാം നമ്പർ ഈ പ്ലാറ്റ്ഫോം അവിടെ ബന്ധിപ്പിച്ച് അഞ്ചിൽ നിന്നും ഈ വെള്ളം അടിച്ച് കയറ്റി കഴിഞ്ഞാൽ അതാണല്ലോ ഈ പുതിയൊരു ആശയം രൂപപ്പെടുന്നത്. അതൊക്കെ എത്രത്തോളം പ്രായോഗികമാണ്? എന്തെങ്കിലും വെല്ലുവിളി അതിനുള്ളോ? പ്രജീഷ്, നമുക്ക് അതായത് പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ, നേരത്തെ രാഹുൽ പറഞ്ഞതുപോലെ തന്നെ, ഈ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ സമീപത്ത് നിന്നാണ് ഈ തുരങ്കം ആരംഭിക്കുന്നത്. അതായത് ഈ ആമേജൺ തോട് ഒഴുകിയെത്തി ഇന്ത്യൻ കോഫി ഹൗസിന് ഏകദേശം ഇതര വശത്തായിട്ടാണ് ഈ ആമേജൺ തോടിൻ്റെ ഭാഗം അവസാനിക്കുന്നത്. അവിടെ നിന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ട്രാക്കുകൾക്ക് അടിയിൽ കൂടിയുള്ള ഈ ഒരു ടണൽ ആരംഭിക്കുന്നത്. ഈ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപത്ത് നിന്ന് ആരംഭിക്കുന്ന ഈ ടണൽ അവസാനിക്കുന്നത് അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപത്താണ്. അതായത് ഈ പവർ ഹൗസ് റോഡിനുള്ള റെയിൽവേയുടെ ഗേറ്റിന് സമീപത്താണ് ഇത് വന്ന് അവസാനിക്കുന്നത്. ഇവിടെ നിന്നാണ് ഈ മലിനജലം വീണ്ടും ആമിഴഞ്ചൻ തോട്ടിലേക്ക് ഒഴുകിക്കൊണ്ട് പവർ ഹൗസ് റോഡ് ഭാഗത്ത് കൂടി ഈ തകരപ്പറമ്പ് ഭാഗത്തേക്കൊക്കെ തന്നെ ഈ മലിനജലമൊക്കെ തന്നെ ഒഴുകി പോകുന്നത് ഇവിടെ നിന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ജൂയെ കാണാതായ സ്ഥലം, അതായത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിന് മുന്നിൽ നിന്ന് ഈ ടണൽ ആരംഭിക്കുന്ന സ്ഥലം, അവിടേക്കാണ് ഇപ്പോൾ ഇറിഗേഷൻ വകുപ്പിൻ്റെ ഒക്കെ തന്നെ സഹായത്തോടു കൂടി വലിയ പ്രഷറിൽ തന്നെ ഈ വെള്ളം അവിടെ നിന്ന് ഈ ടണലിൽ കൂടി ഇങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഇവരുടെ പ്രതീക്ഷ പോലെയാണ് എന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ വലിയ പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് ഇറിഗേഷൻ വകുപ്പിൻ്റെ സഹായത്തോടു കൂടി വലിയ പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് ഈ വെള്ളം ഈ ടണൽ വഴി പമ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ, അതായത് ഈ സ്കൂബ ഡൈവിംഗ് സംഘത്തിന് അകത്തേക്ക് പ്രവേശിക്കാൻ നിലവിൽ തടസ്സമായി നിൽക്കുന്ന ഈ വലിയ രീതിയിലുള്ള മാലിന്യങ്ങളൊക്കെ തന്നെ ഈ വാട്ടറിൻ്റെ വെള്ളത്തിൻ്റെ പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിൽ തള്ളി പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നാണ് ഇപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഈ വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് ആദ്യം അതിനെ നോക്കുക, അതായത് ഈ മൂന്നാമത്തെ മാൻഹോളിൽ കൂടി നമുക്ക് അതിൻ്റെ ആദ്യത്തെ കാര്യങ്ങൾ, അതായത് ഈ ഇവരുടെ വിശ്വാസം പോലെയാണ് എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ സമീപത്തെ ഈ ടണലിലേക്ക് വെള്ളം ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപത്തുള്ള മാനൽ ഹോളിൽ കൂടി ഇത്തരത്തിൽ ഈ വെള്ളം ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ തന്നെ നമുക്ക് അവിടെ നിന്ന് കാണുവാൻ സാധിക്കും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിലാണ് ഈ അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തേക്ക് കൂടി തിരച്ചിൽ നടത്തുക. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വലിയ രീതിയിൽ പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് ഈ വെള്ളം പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ചാമത്തെ പ്ലാറ്റ്ഫോം വഴി ഈ ഒരു വെള്ളവും അതുപോലെ തന്നെ ഇവിടെ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ, വർഷങ്ങൾ കൊണ്ട് ഇവിടെ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ, അതായത് നേരത്തെ ഈ ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായിട്ടൊക്കെയാണ് ഇവിടെ ഏറ്റവും ഒടുവിലായി ഈ ഭാഗത്ത് മാലിന്യങ്ങൾ നീക്കം ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 5 വർഷത്തിൽ പരമുള്ള മാലിന്യങ്ങൾ ഈ ഒരു ഭാഗത്ത് കെട്ടിക്കിടക്കുന്നുണ്ട്. ഈ ഏകദേശം ഒരു 160 മീറ്ററോളം വരുന്ന ഭാഗത്ത് വർഷങ്ങളോളമുള്ള മാലിന്യങ്ങൾ കട്ട പിടിച്ച് കിടപ്പുണ്ട്. നേരത്തെ ഈ സ്കൂബ ഡൈവിംഗ് സംഘമൊക്കെ നമ്മോട് പറഞ്ഞു അത് തന്നെയാണ്, അതായത് അവർക്ക് ഇതിനുള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഇഴഞ്ഞുകൊണ്ടാണ് ഇവർക്ക് നീങ്ങാനായി സാധിക്കുന്നത്. ഏറ്റവും അടിത്തട്ടിലായിട്ട് കുറച്ച് ജലം, അതിന് മുകളിലേക്കുള്ള ഭാഗത്ത് വലിയ രീതിയിൽ മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും അടക്കമുള്ള മാലിന്യങ്ങൾ വലിയ രീതിയിൽ കട്ട പിടിച്ച് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് മുഴുവനായിട്ട് ഇതിനകത്ത് നടന്ന് നീങ്ങാനോ സ്കൂബ ഡൈവ് ചെയ്തുകൊണ്ട് പോകാനുള്ള സാഹചര്യമൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വലിയ പ്രഷറോടുകൂടി തന്നെ ജലം പമ്പ് ചെയ്ത് വിടുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ശ്രമം കൂടി വിജയകരമായി നടത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്ത് കൂടി ആമേഞ്ചൻ തോട്ടിലേക്ക് വെള്ളം ഒഴുകുന്ന ഭാഗത്തേക്ക് വലിയ രീതിയിൽ തന്നെ ഈ മാലിന്യങ്ങൾ പുറത്തേക്ക് വഴും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജൂ ഇതിനെവിടെ ഇടയിൽ പെട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിൽ ഈ വെള്ളത്തിൻ്റെ പ്രഷർ ഉപയോഗിക്കുമ്പോൾ ഇവിടേക്ക് വരും, അല്ല എന്നുണ്ടെങ്കിൽ ഈ സുരക്ഷാ സംഘം, അതായത് ഈ NDRF സ്കൂബ ഡൈവിൻ്റെയും സംഘത്തിന് ഇതിനുള്ളിലേക്ക് കയറിക്കൊണ്ട് ഒരു പരിശോധന നടത്താനുള്ള ഒരു അവസരം കൂടി ഉണ്ടാകും. അത് തന്നെയാണ് ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ച് നോക്കുമ്പം ഇന്ന് ഈ ഇരുട്ട് വീഴുന്നതിന് മുമ്പിൽ ഏറ്റവും ഒടുവിലായി ഇവർക്ക് പരിശോധന നടത്താനുള്ള ഒരു സാഹചര്യം കൂടി ഇത് തന്നെയാണ്. കാര്യം നാവികസേനയുടെ സംഘം ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് ഇന്ന് എപ്പോഴിവിടെ എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ള ഒരു കാര്യം വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് അവർ എത്തിച്ചേർന്നാലും പരിശോധനയുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ള കാര്യമൊന്നും തന്നെ വ്യക്തമല്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നേരത്തെ രാഹുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഇവിടെ നടക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ഒരു ഈ ജൂയെ കണ്ടെത്താൻ വേണ്ടി നടത്തുന്ന ഒരു രക്ഷാദൗത്യം ഇന്ന് ഏറ്റവും ഒടുവിലായി നടത്താൻ പോകുന്നത് ഈ ഒരു ദൗത്യം തന്നെയായിരിക്കും. അതായത് ഈ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് അഞ്ചാമത്തെ പ്ലാറ്റ്ഫോം വരെയുള്ള ദൂരം, ഈ 160 സെൻറ്റിമീറ്റർ വരുന്ന ദൂരത്തിലൂടെ വെള്ളം ഹൈ പ്രഷറിൽ പമ്പ് ചെയ്തുകൊണ്ട് ഇറിഗേഷൻ വകുപ്പിൻ്റെ സഹായത്തോടു കൂടി വലിയ രീതിയിൽ ഹൈ പ്രഷർ ഉപയോഗിച്ച് തന്നെ ഈ വെള്ളം പമ്പ് ചെയ്ത് ഇതിൻ്റെ ഇടയിൽ കെട്ടുകിടക്കുന്ന മാലിന്യങ്ങളൊക്കെ തന്നെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു നടപടിയാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. ജിമിൻ പറഞ്ഞതുപോലെ തന്നെ മാൻഹോളിൽ പമ്പിങ് നടത്തുകയാണ്. അങ്ങനെ ഒരു വശത്ത് നിന്നും ശക്തമായ രീതിയിൽ വെള്ളം പമ്പ് ചെയ്ത് പോക്കുന്നു, അതിനുശേഷം മറ്റൊരു വശത്ത് ഈ പറയുന്ന നെറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തടയണോ സൃഷ്ടിച്ച ശേഷം അവിടേക്ക് വെള്ളം പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാലിന്യത്തിൻ്റെ ആ ഒരു ഒഴുക്ക് വളരെ ശക്തമായി തന്നെ മാറുകയും
അവിടെ നിന്നും ഏതെങ്കിലും തരത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയാവുന്ന ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്. അപ്പോഴും ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞു. ജോയി എന്ന വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ വ്യക്തിയുടെ ജീവനെ സംബന്ധിച്ചൊക്കെയുള്ള ആശങ്കകൾ, അത് അദ്ദേഹം ജീവനോടെ ഉണ്ടോ, ജീവനോടെ തന്നെ ഉണ്ടോ, നമുക്ക് സ്വാഭാവികമായിട്ടും എന്തായിരിക്കാം ചിന്തിക്കുക. കാരണം ഒരു ദിവസം പിന്നീട് നേരത്തോട് നേരം കഴിഞ്ഞ് ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്ന വളരെ വിഷം ശ്വസിക്കുന്ന തരത്തിലേക്ക് ദുർഗന്ധമുള്ള വളരെ മലിനമായിട്ടുള്ള ഒരു ഇടത്തേക്ക് ഒരു ആൾ പതിച്ചു കഴിഞ്ഞാൽ അയാളെക്കുറിച്ച് എന്തായിരിക്കും നമുക്ക് പിന്നീട് അദ്ദേഹം ജീവനോട് ഇരിപ്പുണ്ടോ എന്നൊക്കെയുള്ള കാര്യത്തിലെ സാധ്യതകൾ വളരെ വിരളമാണ്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മഹാത്ഭുതം മറ്റോ സംഭവിക്കണം. അങ്ങനെ ഒരു സാധ്യത എന്തായാലും ഈ ടണലിനുള്ളിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ജോയിയെ കണ്ടെത്തുക, ആ കണ്ടെത്തുമ്പോൾ അത് ഏത് നിലയിലായിരിക്കും എന്നൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇപ്പോൾ ദൗത്യ സംഘത്തിന് മുന്നിലും ഒപ്പം തന്നെ നമ്മുടെയൊക്കെ ചോദ്യമായുള്ളത്. എല്ലാവരും ലോകം ഒന്നിച്ച്, മലയാളികൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും ഈ അത്യന്തം അല്ലെങ്കിൽ ഒരുപാട് കഠിനമായ പരിശ്രമങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നേരം വൈകിയിരിക്കുകയാണ്. അതിനോടകം തന്നെ ഒരു അടുത്ത മണിക്കൂറിൽ തന്നെ ഒരു ഉത്തരം കണ്ടെത്താൻ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രമാണ് എല്ലാവരുടെയും പ്രാർത്ഥന. ദൗത്യ സംഘം കൈമേയ് മറന്ന് മുന്നോട്ട് പോവുകയാണ്.